ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ കിച്ചടിയാണ്. ഞാനിവിടെ കുക്കുംബർ കിച്ചടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ രണ്ട് പച്ചടി ചെയ്തിട്ടുണ്ട്, വെള്ളരിക്ക വെച്ചിട്ടും ബീട്രൂട്ട് വെച്ചിട്ടും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം, ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ കുക്കുംബർ കിച്ചടി. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സലാഡ് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. അര കപ്പ് തേങ്ങ, ഒരു പച്ചമുളക്, ഒരു കപ്പ് തൈര്, അര ടീസ്പൂൺ കടുക്, മൂന്ന് വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യം കുക്കുംബറിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് അകത്തുള്ള ഭാഗമൊന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി പോർഷൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. അപ്പോൾ അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വരും. ഇനി അരപ്പ് അരച്ചെടുക്കാം. ഞാനിവിടെ അര കപ്പ് തേങ്ങയും ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു നുള്ള് കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമല്ല ചേർക്കുന്നത്, തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു കപ്പ് തൈരിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ കണക്കിന് തൈര് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കുംബർ നോക്കാം. ഇതിൽ വെള്ളമെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തോടുകൂടി നമ്മൾ കിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടാനായിട്ട് ഇതിലെ വെള്ളമെല്ലാം ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളമാണ് ഇതിലുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത ശേഷം ഇതിലേക്ക് തൈരാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ തൈര് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ച ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. തൈര് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ചെയ്ത ശേഷം ഇത് കിച്ചടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സദ്യ സ്പെഷ്യൽ കുക്കുംബർ കിച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.